നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുൻപ് നിലനിർത്തിയ താരങ്ങളുടെ പട്ടിക പുറത്തുവിടേണ്ട അവസാന തീയതി നാളെയാണ് അതായത് ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നാം തീയതി ഇത്തവണത്തെ സീസണിന് മുൻപ് മെഗാ താരലേലവും നടക്കാനുണ്ട് വലിയ മാറ്റങ്ങൾ ഇത്തവണത്തെ സീസണിന് മുൻപായി ടീമുകളിൽ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് പല സൂപ്പർ താരങ്ങളും കൂടുമാറ്റത്തിനായി തയ്യാറെടുക്കുകയാണ് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ രോഹിത് ശർമ്മ എന്നിവരുടെ എല്ലാം കൂടുമാറ്റ റിപ്പോർട്ടുകളും സജീവമായി ഇപ്പോൾ ഉണ്ട് ഇത്തരത്തിൽ താരങ്ങളുടെ കൂടുമാറ്റ റിപ്പോർട്ടുകൾ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന നീക്കത്തിന് ഒരുങ്ങുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വിരാട് കോഹ്ലിയെ വീണ്ടും നായക സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ആർ സി ബി പ്ലാനിടുന്നത് എന്നാണ് വിവരം വിരാട് കോഹ്ലിക്കും നായകസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ താൽപ്പര്യമുണ്ട് എന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ വിരാട് കോഹ്ലിക്ക് കീഴിൽ വീണ്ടും ആർ സി കാണാനായേക്കും വിരാട് കോഹ്ലി ലോക ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ പിടിച്ചു നിർത്തുന്ന സൂപ്പർ പവറുകളിൽ ഒന്ന് വിരാട് കോഹ്ലി തന്നെയാണ് ഈ ഒരു ഐ പി എൽ തുടങ്ങി ഇതുവരെയായിട്ടും കപ്പൊന്നും നേടാനായിട്ടില്ല എങ്കിലും ആർ സി ബിയുടെ മൂല്യം ഇത്രയും ഉയർന്നു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കോഹ്ലിയുടെ പേര് പറയാതിരിക്കാനാകില്ല വലിയ പങ്കാണ് കോഹ്ലിക്ക് ഈയൊരു ആർ സി ബിയുമായി ഉള്ളത് നേരത്തെ ആർ സി ബി നയിച്ചിട്ടുള്ള താരമാണ് കോഹ്ലി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കോഹ്ലി ആർ സി ബി നയിച്ചു എന്നാൽ കപ്പിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതിനുശേഷമാണ് കോഹ്ലി സ്ഥാനമൊഴിഞ്ഞത് കോഹ്ലി ഇപ്പോൾ തിരിച്ചു വരുന്നത് ഒരു തരത്തിലും ആർ സി ബി എ സഹായിക്കുമെന്ന് കരുതാനാകില്ല ആരാധകരെ ഒരു പരിധി വരെ സംതൃപ്തിപ്പെടുത്താൻ ഒരു പക്ഷേ ആർ സി ബിക്ക് സാധിച്ചേക്കും എന്നാൽ ആർ സി ബി എ കിരീടത്തിലേക്ക് എത്തിക്കാൻ കോഹ്ലിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാണ് ക്രിക്കറ്റിലെ നിരീക്ഷകർ തന്നെ പറയുന്നത് തോറ്റു മടങ്ങിയ സ്ഥാനത്തേക്ക് രണ്ടാം മൂഴം തേടി കോഹ്ലി എത്തുമ്പോൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആർ സി ബിയുടെ ടീം മാനേജ്മെന്റിന് മാത്രമാണ് മറ്റാരും ഇത്തരത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നില്ല എന്ന് തന്നെ പറയാം വിരാട് കോഹ്ലി കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കോഹ്ലിയുടെ സമീപകാല പ്രകടനങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കോഹ്ലി ഇപ്പോൾ സ്പിന്നർമാർക്കെതിരെയും പതറുകയാണ് മാത്രമല്ല ഇപ്പോൾ സ്വന്തം പ്രകടനത്തെ മിനുക്കുമടി ചെയ്ത് വരുത്തേണ്ട കോഹ്ലി ഇനി ക്യാപ്റ്റന്റെ ചുമതല കൂടെ ഏറ്റിയെടുക്കുമ്പോൾ അത് അധിക ബാധ്യതയായി മാറും ഇതുവരെ കഴിയാത്തത് അതുകൊണ്ട് തന്നെ കോലിയുടെ അത്ഭുതത്താൽ നടക്കാനും പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയർ മാത്രമല്ല ഇത് കോലി സംബന്ധിച്ച നിർണായക സീസൺ കൂടിയാണ് നിറം മങ്ങിക്കൊണ്ടിരിക്കുന്ന കോലിയിലേക്കാണ് എല്ലാ കണ്ണുകളും ഇവിടെയും പതിരി പോയാൽ കോലിയുടെ ഇതുവരെ ഉണ്ടാക്കിയേണ്ടത് പേരെല്ലാം ഒരുപക്ഷെ ഈ ഒരൊറ്റ സീസണോടെ കൈയൊഴിഞ്ഞിപ്പോവും സാങ്കേതിക മികവോ ആത്മവിശ്വാസമോ കോലിക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നായക നായകസ്ഥാനത്തേക്ക് കോഹ്ലിയെ കൊണ്ടുവരുന്നത് ആർ സി ബി കാട്ടുന്ന വലിയ മണ്ടത്തരം തന്നെയാകും വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം മോശമാണെന്നിരിക്കെ നായകൻ എന്ന നിലയിലെ ഉത്തരവാദിത്തം കൂടി നൽകിയാൽ കൂടുതൽ സമ്മർദ്ദം നേരിടാൻ തന്നെയാണ് സാധ്യത കോഹ്ലി കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കടന്നുവെന്ന് പറഞ്ഞാലും തെറ്റാകില്ല മികച്ച ഫിറ്റ്നസ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് കോഹ്ലിക്ക് മികവിനത്ത പ്രകടനം നടത്താൻ ഇപ്പോൾ പക്ഷേ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കോഹ്ലിയെ ആർ സി ബി വീണ്ടും പിന്തുണയ്ക്കുന്നത് ശരിയാണോ എന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മിഗാലയത്തിൽ ചില സൂപ്പർ താരങ്ങളെ ആർ സി ബി നോട്ടമിടുന്നുണ്ട് എന്നാണ് വിവരം കെ എൽ രാഹുൽ ലക്നൌ വിട്ടതിനാൽ തന്നെ താരത്തെ സ്വന്തമാക്കാൻ ആർ സി ബി ഒരു പക്ഷേ ശ്രമിച്ചേക്കും എന്നാൽ നായക സ്ഥാനത്തേക്ക് രാഹുൽ വരില്ല എന്നാണ് ആർ സി ബി വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വരുന്ന വിവരം ഋഷഭ് പന്തിനെ ഡൽഹി ക്യാപിറ്റൽസ് ഒഴിവാക്കിയാൽ വമ്പൻ ഓഫറിന് ടീമിലെത്തിക്കാൻ ആർ സി ബി തയ്യാറാകുമെന്നാണ് അറിയുന്നത് എന്തായാലും നിലവിലെ ടീമിൽ വലിയ അഴിച്ചുപണികൾ നടത്താൻ ആർ സി ബിക്ക് താല്പര്യമുണ്ട് എന്നാണ് പുറത്തു വിവരം വിരാട് കോഹ്ലിയെ ക്യാപ്റ്റനാക്കിയാൽ ആർ സി ബി കാട്ടുന്ന വന്യമണ്ഡത്തരമാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഋഷഭ് പതിനെ ലഭിക്കുകയാണെങ്കിൽ യുവ വിക്കറ്റ് കീപ്പറെ നായകനാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നത് ആർ സി ബിക്ക് ഗുണകരമാവുന്ന ഒരു കാര്യമാണ് എന്നാലും കാത്തിരുന്ന് കാണാം ആർ സി ബി നയിക്കാൻ കോലി എത്തുമോ അത് എത്രത്തോളം കോഹ്ലിയെ ബാധിക്കും എന്നൊക്കെ